ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലൈസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നോയമ്പ് കാലമൊക്കെയാണ്, വീട്ടമ്മമാരൊക്കെ ഭയങ്കര ടെൻഷനാണ് ഈ 50 ദിവസം എന്താണ് കറി വെക്കുന്നതിനെ കുറിച്ചൊക്കെ, അല്ലേ? അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി കറി നമുക്കിന്ന് ഉണ്ടാക്കാം. അടിപൊളി രണ്ട് കറിയുണ്ട് കേട്ടോ. ഒരു തീയലും ഉണ്ട്, ഒരു തോരനും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കിച്ചണിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ രണ്ട് കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ചെറിയ ഉള്ളി വെച്ചിട്ടും സവാള വെച്ചിട്ടും ആണ് രണ്ട് കറി ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ ഉള്ളി വെച്ചിട്ട് ഉള്ളിത്തീയൽ, വലിയ സവാള വെച്ചിട്ട് ഒരു തോരൻ. അപ്പം എല്ലാവർക്കും ഇത് ഈ നോയമ്പ് സമയത്തൊക്കെ കറി എന്ത് വെക്കുമെന്നുള്ള ഒരു ടെൻഷനല്ലേ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇത് സവാളയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അത് രണ്ടിനും കൂടെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നമുക്ക് വറക്കണം, കുറച്ച് തോരനും എടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്തുകൊണ്ടുവരാം. ഇതിപ്പോൾ ഉള്ളി തീയലിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വീട്ടിലെ ആളിൻ്റെ അളവിനനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ് ഉള്ളിയൊക്കെ. ഒരു രണ്ട് പിടി ഉള്ളി എടുക്കുക, അല്ലെങ്കിൽ ഒരു 100-150 ഗ്രാം ഉള്ളി എടുക്കുക. എന്നിട്ട് എടുത്ത തേങ്ങയിൽ നിന്ന് തേങ്ങ കൊത്തും കൂടെ ഞാൻ സ്വല്പം എടുത്തിട്ടുണ്ട്. 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് വറുക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണിത്. അതിനകത്ത് കുറച്ച് കുരുമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടേക്കാം. 3 അല്ലി വെളുത്തുള്ളിയുണ്ട്. 2 കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ടുക. ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ സ്വല്പം അതിനകത്ത് ഇട്ടേ, 2 എണ്ണം. ഇനി നമുക്കിനി വറുത്തെടുക്കണം. ഇത് നമ്മുടെ സവാള തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള തേങ്ങ, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരി, സ്വല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ. അതിൽ കുറച്ച് ജീരകം, 1 പിഞ്ചോളം മുളക് പൊടി, 2 ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 1 പിഞ്ചോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, സ്വല്പം ജീരകം, സ്വല്പം മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് തേങ്ങ. തേങ്ങയുടെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ തേങ്ങയൊക്കെ ഇടുന്നതാണ് ഉള്ളിക്ക് ഉള്ളിത്തോരന് ടേസ്റ്റ്. നമുക്കെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ചതച്ചുകൊണ്ടുവരാം. അപ്പം നമ്മുടെ ഉള്ളിത്തോരനുള്ള തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉള്ളിത്തോരനങ്ങ് തയ്യാറാക്കാം. അപ്പം നമ്മുടെ തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് സ്വല്പം കടുകിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് 1 വറ്റൽമുളകും കൂടെ 2 പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, അടച്ച് വെച്ചിട്ട് സിമ്മിലൊന്ന് വെച്ചിരുന്നാൽ മതി. തട്ടിപ്പൊട്ടി ഇങ്ങനെ വയ്ക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് തോരൻ എന്തായാലും നോക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ഉണ്ട്. നമ്മുടെ ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് തീയൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് തീയൽ ഉണ്ടാക്കുന്നതിനുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നതുവരെ അത് വറുത്തെടുക്കണം. നമുക്കത് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പം കുറച്ചുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഒരേപോലെ വറന്ന് കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേര് നമുക്കൊരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഇനി വറന്ന് കിട്ടും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചമ്മന്തി ഒഴിക്കുമ്പോൾ നമ്മൾ ഈ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ചമ്മന്തിക്ക് തേങ്ങ വറക്കുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ എണ്ണ തെളിഞ്ഞൊക്കെ വരും. അതുകൊണ്ട് ആ വില കാണിക്കരുത്.
നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്വൽപ്പം കൂടെ കിടക്കണം. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ ഇട്ടേക്കാം. മുളക് പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നല്ലതൊരു ഈ തേങ്ങ കിടന്നൊന്ന് ചൂടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ തീയലിന് നല്ലൊരു നിറമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് ചൂടാവട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ടേക്കാം. നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് ഉള്ളി വഴറ്റാം. അപ്പോൾ നമ്മൾ തീയലിനുള്ള തേങ്ങ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിത്തീയലൊക്കെ ആകുമ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന നേരം കൊണ്ട് നമ്മുടെ തേങ്ങ തണുക്കും. അപ്പോൾ നമുക്കത് പൊടിച്ച് അരച്ചെടുക്കണം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി 2 തണ്ട് കറിവേപ്പില ഇടുകയാണ്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്വല്പം തേങ്ങാക്കൊത്തും കൂടെ അതിനകത്തോട് ഇടാം. ഈ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളി തീയനകത്തൊന്ന് കടിക്കുമ്പോഴല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. താല്പര്യമുള്ളത് ഇട്ടാൽ മതി കേട്ടോ. എനിക്കതിൽ ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടിനകത്തത് തീ ഒന്ന് കുറച്ച് വെക്കുക. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലതുപോലൊന്ന് വഴറ്റണം. എന്നിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ. നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാമേ. ഇത് തേങ്ങ ഇനി നമുക്ക് അരച്ചുകൊണ്ട് വരാം. തേങ്ങ നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഈ വറുത്തരയ്ക്കുമ്പോൾ ഈ തേങ്ങ ജാറിനകത്തിട്ടൊന്ന് പൊടിക്കണം വെള്ളം ഒഴിക്കാതെ. അതിനുശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നമുക്കിനി അരച്ചുകൊണ്ട് വരാം. ഇങ്ങനെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട്. വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിത്തീയൽ വെക്കുന്നത് കലത്തിനകത്താണ്. കൊച്ചു മംഗലത്തിനകത്തോട്ട് നമുക്ക് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കലക്കി വയ്ക്കാം. ഈ പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. അത് നമുക്ക് കുറച്ചുകൂടെ നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നീട്ടിയെടുക്കാം. അത് കുറുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറുക്കി എടുക്കാം. അതിലൊരു സ്വല്പം കൂടെ ചേർക്കാം. നമുക്ക് പറ്റി വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്ക് തേങ്ങ അരച്ചത് ഇനി തിളപ്പിക്കണം. തേങ്ങ അരച്ചത് കലക്കിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടല്ലോ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉള്ളി അതിനകത്തോട്ട് തട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് തേങ്ങ അരപ്പ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് പറ്റി എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് വാങ്ങിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ തിളച്ച് പറ്റട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ നല്ല പറ്റി എണ്ണയൊക്കെ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി അത് ഓഫ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഒരു കടുവറുക്കും കൂടെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ. അതിനകത്ത് സ്വല്പം ഒരു മുളകൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കടുവറുത്ത് ഒഴിക്കുമ്പോൾ കറിക്ക് നല്ലൊരു ലുക്ക് കാണും കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് വയ്ക്കുമ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചൂടാക്കി ചൂടാക്കി വെച്ചിരുന്നാൽ മതി. ചട്ടിക്കകത്തായതുകൊണ്ട് കേടാവുകയില്ല. ഉള്ളിത്തോരനും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് തന്നെ അത് ട്രൈ ചെയ്തോളൂ.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ യഥാ സമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കുക. ഇനി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നല്ല നാപ്പിലൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വിട്ടേക്കുക. നന്ദി, നമസ്കാരം.